ഇന്നലെ രാഷ്ട്രപതിയിൽ നിന്ന് നേരിട്ട് മധുരം സ്വീകരിക്കാൻ അവസരമുണ്ടായവര് ഭാഗ്യമുണ്ടായവരാണ്. ഇപ്പോഴും അവർ ആ ഒരു സന്തോഷത്തിലാണ്. ആദ്യമായിട്ടുള്ളൊരു അനുഭവമാണ്. ഞങ്ങൾ വളരെ അത്ഭുതപ്പെട്ടു പോയി. ശരിക്കും നമ്മൾ മാഡത്തിന്റെ കാറിന്റെ ആ ഗ്ലാസ് ഒന്ന് താഴ്ത്തി ഞങ്ങളൊന്ന് കൈവീശി കാണിച്ചാലെങ്കിൽ മതിയായിരുന്നു എന്നുള്ളത്. കാരണം അങ്ങോട്ട് പോയപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ല. അപ്പൊ കുട്ടികൾക്ക് പലർക്കും ആ കാർ ഏതാണ്, എനിക്കും സത്യത്തിൽ പറ്റിയില്ല. പക്ഷെ മാഡം കൈവീശി കാണിച്ചത് ഒരു മിന്നായം പോലെ ഇങ്ങനെ ഒന്ന് കണ്ടു. അപ്പൊ തിരിച്ചു വരുമ്പോഴത്തേക്കും ഞങ്ങളൊന്ന് കാണാൻ പറ്റില്ല. പക്ഷെ പെട്ടെന്ന് കാർ സ്ലോ ചെയ്തപ്പോഴത്തേക്കും കാർ നിർത്തി നിർത്തി എന്ന് പറഞ്ഞത് ഞങ്ങൾ ശരിക്കും സന്തോഷം. ഇവര് ഭയങ്കരമായിട്ട് പിള്ളേർക്കെല്ലാം ഭയങ്കര സന്തോഷമായി. ഇപ്പൊ നമ്മളിന്ന് സെലിബ്രിറ്റി ലെവലിലൊക്കെ ആയിപ്പോയി. മുഴുവൻ ആൾക്കാരെ വിളിച്ച് മാഡത്തിന്റെ ചീറ്റ് കണ്ടിട്ട് പറയുന്നേ, മാഡത്തിന്റെ ചീറ്റില് നിങ്ങളുടെ ഫോട്ടോ കണ്ടു. ഇപ്പം ടീച്ചറായിരുന്നു ഒരു വീഡിയോ എടുത്തിരുന്നത്, മനീഷ് ടീച്ചറാണ് ടീച്ചർ. അപ്പൊ ഞങ്ങൾ ഒരു സെൽഫി എടുക്കാൻ വേണ്ടിട്ട് ഫോൺ, ഞങ്ങൾ ടീച്ചറെ ഒരു സെൽഫി എടുക്കാൻ പറഞ്ഞതിന്റെ കമാൻഡസ് ഉണ്ടല്ലോ. അപ്പൊ അവരുടെ മുഖം അത് സംബന്ധിച്ചില്ല. പക്ഷെ എന്നാലും നമ്മുടെ അടുത്ത് നിർത്തി നമ്മളിങ്ങനെ മുഖാമുഖം കാണുവാണ്. വളരെ അത്ഭുതം തോന്നി. കാരണം ശരിക്കും എന്ത് ചെയ്യണോ എന്ത് പറയണോന്നും ഒന്നും അറിയത്തില്ല. ഒരു നമസ്തേ പറഞ്ഞു, പിന്നെ കുട്ടികളോടൊക്കെ സംസാരിച്ചു, ഇനി മിഠായി കൊണ്ടി തരാമെന്നൊക്കെ പറഞ്ഞു. ഫോൺ താത്ത വെക്കാനുള്ള സമയമില്ല സത്യത്തില്. എല്ലാവരും വിളിച്ചു ചോദിക്കുന്നത് പ്രീ പ്ലാൻഡ് ആണോ. പിന്നെ മനോരമ ന്യൂസിൽ തന്നെ ആയിരുന്നല്ലോ ആദ്യത്തെ വീഡിയോ ഇട്ടത്. അപ്പൊ അതിന്റെ താഴെ ഒരുപാട് കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു, എങ്ങനെ പ്രീ പ്ലാൻഡ് ആണ് എന്നൊക്കെ പറഞ്ഞത്. അത് കണ്ടപ്പോഴത്തേന് വിഷമം തോന്നി. കാരണം ഒരിക്കലും നമ്മള് സാധാരണ ഒരു സർക്കാർ സ്കൂള് ഞങ്ങളെപ്പോലുള്ള ആൾക്കാർക്ക് ഒരു പ്രസിഡന്റിനെ ഇവിടെ നിർത്തിച്ച് ഇവിടെ കാറ് നിർത്തിക്കാനുള്ള വോൾഡൊന്നും ഞങ്ങൾക്ക് ഇല്ല. അതൊക്കെ എത്ര പേരോട് എങ്ങനെ പറയണമെന്നൊന്നും അറിയത്തില്ല. പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്നവരോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം എല്ലാവരും ഭയങ്കര സന്തോഷം. ഞങ്ങളും ഞങ്ങളുടെ കുട്ടികളും എല്ലാവരും സെലിബ്രിറ്റി ആയിരിക്കുകയാണ്.